അസ്സലാമു അലൈക്കും നമസ്കാരം പൊന്നുമക്കളെ സുഖല്ലേ എല്ലാവർക്കും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ കണ്ടിരുന്നു ഒത്തിരി പക്ഷികളെ കണ്ടിരുന്നു അല്ലേ പിന്നെയോ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അതുവഴി നമ്മൾ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു അത് ഏതൊക്കെയായിരുന്നു യെസ് ത പിന്നെയോ ക അല്ലേ ഒരുപാട് പക്ഷികൾ ഒരുപാട് മൃഗങ്ങൾ അവയെല്ലാം നമ്മൾ കണ്ടു ഇനി ഇന്ന് നമുക്ക് എന്താണ് വരുന്നത് നോക്കൂ നിങ്ങൾ ഷോ ഒന്ന് മാറി കൊടുക്കല്ലേ നമുക്ക് എന്താണത് എന്താ വരുന്നത് യെസ് തീവണ്ടി അല്ലേ തീവണ്ടി വരുന്നത് നോക്കൂ എങ്ങനെയാ തീവണ്ടി വരുന്നത് തീവണ്ടി വരുന്ന സമയത്തിൽ സൗണ്ട് എങ്ങനെയാണ് ശബ്ദം എങ്ങനെയാണ് എങ്ങനെയാണ് നോക്കാം ഒന്ന് പറഞ്ഞു എല്ലാവരും എല്ലാവരും കൈ വെച്ചു പറഞ്ഞ ഓ തീവണ്ടി നമ്മുടെ അടുത്തേക്കേ വരുന്നത് അല്ലേ തീവണ്ടി അങ്ങ് പോട്ടെ ഇനി നമ്മുടെ തീവണ്ടിയെ കണ്ടു അല്ലേ ഇനി നമുക്ക് തീവണ്ടിയെ കുറിച്ചിട്ട് ഒരു പാട്ട് പാടിയാലോ നോക്കാം ആഹാ കൂറ്റൻ തീവണ്ടി കൂഹു പാടി വരുന്നുണ്ട് മോഹം ജീവനിലുണ്ടെങ്കിൽ ഓഹോ വേഗം മാറിക്കൂ തീവണ്ടി വരുന്ന സമയത്ത് നമ്മുടെ തീവണ്ടിയുടെ അടുത്ത് നിന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥ അതാണത് അതാണ് നമ്മുടെ ആ കുഞ്ഞി കവിതയിൽ പറഞ്ഞത് ഓക്കെ ഇപ്പം നമ്മൾ കണ്ട സംഭവം എന്താണ് തീവണ്ടിയാണ് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഒത്തിരി കാര്യങ്ങൾ ഇനിയും കാണാം എല്ലാവരും നോക്കൂ യെസ് എന്തൊക്കെയാണ് ഈ കാണുന്നത് എന്തൊക്കെയാണിത് കാറുണ്ട് പിന്നെയോ ബസ് വരുന്നുണ്ടല്ലോ പിന്നെ ലോറി വരുന്നുണ്ട് അല്ലേ ഒത്തിരി എന്താണിതൊക്കെ വാഹനങ്ങളാണ് നമ്മൾ ജി കെ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് വെഹിക്കിൾസ് അല്ലേ അത് തന്നെയാണ് നമ്മൾ ഈ റോഡിലെല്ലാം കാണുന്നത് എന്തൊക്കെയാണ് ലോറി കാറ് ബസ് ഓട്ടോറിക്ഷ ട്രക്ക് ഒത്തിരി വാഹനങ്ങൾ എന്താണുള്ളത് വാഹനങ്ങൾ അപ്പോൾ തീവണ്ടി എന്താണ് എന്താണ് വാഹനമാണ് പിന്നെയോ ലോറി എന്താണ് വാഹനമാണ് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യാം നമുക്ക് ആ വാഹനങ്ങളുടെ അടുത്തേക്ക് ഒന്നും കൂടെ ഒന്ന് പോയി നോക്കാം നോക്കൂ യെസ് ഒത്തിരി വാഹനങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടു ഈ വാഹനങ്ങളെല്ലാം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് യാത്ര ചെയ്യാൻ അല്ലേ നമുക്കൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ നടന്നു പോകാൻ കഴിയും നടന്നു പോകാൻ കഴിയുന്നത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം നടന്നു പോവാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വാഹനങ്ങളിൽ കയറി പോകാം പിന്നെ ഇനി മിസ് നിങ്ങളിലേക്ക് കാണിക്കുന്ന സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കുക കേട്ടോ ഇതെന്താണ് എന്താണ് യെസ് ബ്രെഡാണ് അല്ലേ ബ്രെഡാണ് ബ്രെഡ് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ബ്രെഡും ജാമൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അടുത്തത് വേറെ നോക്കൂ ഇതെന്താണ് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ചോറാണ് അല്ലേ ഓക്കെ ഇനി അടുത്ത് നോക്ക് ഇഡലിയും കറിയും ഉണ്ട് ഇഡലിയും കറിയും ഉണ്ട് ഇഷ്ടമല്ലേ ഇതിനെല്ലാം നമ്മൾ എന്താ പറയുക എന്താ പറയുക ഭക്ഷണമാണ് അതറിയാം ഇവയെല്ലാം നമുക്ക് എന്ത് പറയാം എന്ത് പറയാം ആഹാരം എന്ത് പറയാം ആഹാരം ഇനി നമ്മൾ ഒരു കാര്യം ചോദിക്കട്ടെ മിസ് നമ്മൾ ബ്രെഡിൻ്റെ കൂടെ ജാമ് എന്ത് ചെയ്യും പുരട്ടിയിട്ട് നമ്മൾ കഴിക്കും അതിൻ്റെ കൂടെ നമ്മൾ എന്താ കുടിക്കുക ചായ കുടിക്കും അല്ലേ ഇഡലിയുടെ കൂടെ നമ്മൾ എന്താ കഴിക്കുക ചമ്മന്തി ഉണ്ടായിരിക്കും പിന്നെയോ ചായ കുടിക്കും ഇത് ചില ആളുകൾ മോർണിംഗ് ടൈമിൽ കഴിക്കാറുണ്ട് രാവിലെ കഴിക്കാറുണ്ട് ചില ആളുകളോ വൈകുന്നേരം കഴിക്കാറുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ എന്താ കഴിക്കുന്നത് ചോറുണ്ട് അല്ലേ ഇവയെല്ലാം നമുക്ക് എന്ത് പറയാം എന്ത് പറയാം
ആഹാരം എന്താണ് ആഹാരം ആഹാരം നമ്മൾ കാട്ടിലെ രാജാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു കാട്ടിലെ രാജാവിനെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നോ ഉണ്ടായിരുന്നു അതാരാണ് യേ സിംഹം ലേ നമുക്ക് സിംഹത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കിയാലോ ഒന്ന് നോക്കിയാലോ ഓക്കെ എല്ലാവരും നോക്കൂ ഓ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് അല്ലേ സിംഹം എവിടെയാണുള്ളത് എവിടെയാണുള്ളത് ഗുഹയിലാണുള്ളത് അല്ലേ സിംഹത്തിൻ്റെ കൂടെ ആരൊക്കെയുണ്ട് സിംഹത്തിൻ്റെ മക്കളുണ്ട് സിംഹത്തിൻ്റെ മക്കളുണ്ട് സിംഹത്തിൻ്റെ ഗുഹയുടെ മുകളിൽ ആരാണ് സിംഹത്തിനെയും മക്കളെയും നോക്കിയിരിക്കുന്നത് യെസ് ലാലുവാണ് അല്ലേ ലാലുവിനെ സിംഹത്തിൻ്റെ അടുത്ത് പോകാൻ പേടിയുണ്ടായിട്ടാണോ അല്ല ലാലുവിൻ്റെ കൂട്ടുകാരാണ് ആര് സിംഹം കൂടെ പക്ഷേ ലാലു എന്താണ് ശ്രദ്ധിക്കുന്നതെന്നറിയോ സിംഹം തൻ്റെ പൊന്നുമക്കളെ കളിപ്പിക്കുന്നത് നമ്മുടെ ലാലു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നിങ്ങൾ ഓക്കെ മക്കളെ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട് സിംഹത്തിനെ കണ്ടിട്ട് ഇല്ലല്ലോ ഇല്ല നമ്മുടെ ലാലുവിൻ്റെ കൂട്ടുകാരിൽപ്പെട്ട ഒരാളാണ് ആര് സിംഹം ഓക്കെ ഇന്ന് മിസ് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുത്തിട്ട് തന്നു അല്ലേ കുറച്ച് വാഹനങ്ങളെ കാട്ടിത്തന്നു പിന്നെയോ ആഹാരത്തെ കാട്ടിത്തന്നു പിന്നെയോ സിംഹത്തിനെയും സിംഹത്തിൻ്റെ ഗുഹയെയും കാട്ടിത്തന്നു ഇനി അതെല്ലാം നമുക്കൊന്നും കൂടെ എന്ത് ചെയ്യാം ബോർഡിലേക്ക് കൊണ്ടുവരാം നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാം എല്ലാവരും നോക്കണേ ഓക്കെ ഒത്തിരി ചിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അവയുടെ പേരുകളും ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമതുള്ളത് എന്താണ് കാറാണ് അല്ലേ കാറാണ് കാർ എന്തിൽ പെട്ടതാണ് മിസ് പറഞ്ഞത് യെസ് വാഹനത്തിൽ പെട്ടതാണ് അപ്പം ബസ്സോ ബസ്സും വാഹനമാണ് ലോറിയോ ലോറിയും വാഹനമാണ് ഓക്കെ ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ ബ്രെഡും ചായയും ഒക്കെ ഉണ്ട് അതെന്താണ് മിസ് പറഞ്ഞത് ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്താണതൊക്കെ ആഹാരം അല്ലേ എന്താണ് ആഹാരം ഇനി അടുത്ത ചിത്രം നോക്കൂ നിങ്ങൾ വലിയൊരു ചിത്രമാണ് അല്ലേ എന്താണ് അവിടെ ഉള്ളത് ആരൊക്കെയാണുള്ളത് സിംഹമുണ്ട് പിന്നെയോ സിംഹം എവിടെയാണ് ഉള്ളത് എവിടെയാണുള്ളത് ആ സിംഹത്തിൻ്റെ വീട്ടിലാണ് സിംഹത്തിൻ്റെ വീടിന് നമുക്ക് എന്ത് പറയാം ഗുഹ എന്താണ് ഗുഹ ഈ വാക്കുകളിലൊക്കെ നമുക്കിന്ന് പുതിയൊരക്ഷരം പഠിക്കാനുണ്ട് ഏതെന്നറിയോ മിസ് പറയുമ്പോൾ നോക്കണം കേട്ടോ സിംഹം ഗുഹ വാഹനം പിന്നെയോ ആഹാരം യെസ് വെരി ഗുഡ് വെരി ഗുഡ് ഹ ഏതാണ് അക്ഷരം ഹ എന്ന അക്ഷരം നോക്കൂ നിങ്ങൾ ഹ എന്ന അക്ഷരമാണിത് എങ്ങനെയുണ്ട് ഹ എന്ന അക്ഷരം ഈ ഹ എന്ന അക്ഷരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടല്ലേ പക്ഷേ ഹ എന്ന അക്ഷരമാണ് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഓക്കെ ഇനി നമുക്ക് ഈ ഹ എന്ന അക്ഷരം എങ്ങനെ എഴുതാം എന്ന് നോക്കാം നമ്മൾ റ പഠിച്ചിട്ടുണ്ട് നാ പഠിച്ചിട്ടുണ്ട് ഒത്തിരി അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫ പഠിച്ചിട്ടുണ്ട് പ പഠിച്ചിട്ടുണ്ട് ഒത്തിരി അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഹ എന്ന അക്ഷരം പ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങിയാലോ റെഡി അല്ലേ എല്ലാവരും പ എഴുതാൻ അറിയില്ല എല്ലാവർക്കും പ എഴുതാൻ അറിയില്ലേ അറിയാലോ അല്ലേ ഒരു കുഞ്ഞു തലയ്ക്ക് വെച്ചിട്ട് പാ കൊണ്ട് ലോറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ലോറിയെ വരക്കാൻ പറ്റും പക്ഷിയെ വരക്കാൻ പറ്റും പാ കൊണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം പ എന്ന അക്ഷരം കൊണ്ട് ഹ എന്ന അക്ഷരം എങ്ങനെ എഴുതാം എന്ന് നോക്കാം ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കൂ ഓക്കെ മക്കളെ നമുക്ക് നോക്കാം ആ പ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ പായുടെ കാല് നമ്മൾ ഒഴിവാക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാണ് പിന്നെ നമ്മൾ റാ ചേർത്ത് കൊടുക്കുകയാണ് എന്താണ് റാ എന്ന അക്ഷരം ഒന്നുകൂടെ നോക്കൂ ഹ എന്ന അക്ഷരം എഴുതുന്നത് എങ്ങനെയാണ് യെസ് ചെറിയ തലയാണ്
ആ വാലിൽ വരുന്നതോ വലിയ ഭഗുവാണ് ട്ടാ ഓക്കേ ഒന്നും കൂട നോക്കാം ഹാ എഴുതുമോ ടു ലൈനിൽ രണ്ട് ലൈനിൽ നമുക്ക് എങ്ങനെ ഹാ എന്ന അക്ഷരം എഴുതാം എന്ന് നോക്കാം ഓക്കേ നമുക്കൊന്ന് വായുവിൽ എഴുതി നോക്കിയാലോ എല്ലാവർക്കും റെഡി അല്ലേ ഓക്കേ എല്ലാവരും നോക്കിക്കോളൂ എല്ലാവരും ഫിംഗേഴ്സ് എടുക്കണം വിരലുകൾ എടുക്കണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വായുവിൽ എഴുതാം ഓക്കേ ആ തുടങ്ങിക്കോളൂ യെസ് ആ യെസ് ഹാ എങ്ങനെ പറയാ ഹാ എങ്ങനെ പറയാ ഹാ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ ഹാ എങ്ങനെയാണ് ഹാ മറന്നു പോരുത് ആ എന്ന അക്ഷരം അല്ല കേട്ടോ ആ അല്ല കേട്ടോ എന്താണ് ഹാ ഹാ എന്ന് പറയുമ്പം വായിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വരും ഹാ നിങ്ങൾ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിൽ എച്ച് പഠിച്ചിട്ടില്ലേ എച്ച് അതിൻ്റെ സൗണ്ട് എന്തായിരുന്നു ഹ ഹ ലേ ആ ആ സമയത്തും എന്ത് ചെയ്യും വായിൽ നിന്നിങ്ങനെ കാറ്റ് വരും അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക ഹ എന്ന അക്ഷരം നമ്മൾ ഉച്ചരിക്കുമ്പോഴും ഓക്കെ മക്കൾസ് അപ്പം ഹ എന്ന അക്ഷരം നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് വിരൽ കൊണ്ട് എഴുതി നോക്കണം ഭൂമി വായുവിൽ പിന്നെ എന്ത് ചെയ്യാം നമുക്ക് തറയിൽ എഴുതി നോക്കാം മണലിൽ എഴുതി നോക്കാം അതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്കിലേക്കും സ്ലേറ്റിലേക്കും പോകാം ഓക്കെ ഓക്കെ മക്കൾസ് ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ വർക്കിലേക്കൊന്ന് നോക്കാം നിങ്ങൾക്ക് ചെയ്യാൻ നല്ല താല്പര്യമുള്ള വർക്കുകളാണ് ക്രയോൺ കൊണ്ട് ചെയ്യാം പിന്നെയോ പെൻസിൽ കൊണ്ട് എഴുതാം നോക്കാം നമുക്ക് കേട്ടോ ഓക്കേ ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരമാണ് ഇവിടെ ഹാ ഏതാണ് ഹാ ഈ ഹാ എന്ന അക്ഷരത്തെ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഭംഗിയാക്കിയിട്ട് കളർ ചെയ്യാം അതിനുശേഷം ഹായുടെ നിഴലാണ് ഇവിടെ ഉള്ളത് ഹായുടെ നിഴൽ ഏതാണെന്നാണ് ചോദിച്ചത് ഇവിടെ ഒത്തിരി അക്ഷരങ്ങളുണ്ട് ഇതിലെ ഹായുടെ നിഴൽ ഏതാണ് അതിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ വരച്ചു കൊടുക്കണം ഓക്കെ ദെൻ അടുത്തത് ചിത്രങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ഇല്ലേ എന്തൊക്കെയുണ്ട് ഇതെന്താണ് യെസ് ഗുഹ ആരുടെ വീടാണ് ഗുഹ യെസ് സിംഹത്തിൻ്റെ അല്ലേ അപ്പം ഇതേതാണ് മൃഗം സിംഹം ഓക്കെ ഇതെന്താണെന്നറിയോ യെസ് ഒരു മനുഷ്യനാണ് അല്ലേ ഇവിടെ എന്താണ് കാണിക്കുന്നത് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബോഡി ബോഡിക്ക് പറയുന്ന പേരാണ് ദേഹം എന്താണ് ദേഹം അപ്പോൾ നിങ്ങൾ പഠിച്ച ഇന്ന് പഠിച്ച ഹാ എന്ന അക്ഷരത്തെ നിങ്ങൾ ഇവിടെ ഈ ഡാഷിലൊക്കെ എന്ത് ചെയ്യണം എഴുതി കൊടുക്കണം പെൻസിൽ കൊണ്ട് എഴുതി കൊടുക്കാം ഓക്കെ മക്കളെ നമ്മൾ ചിഹ്നങ്ങൾ എന്ത് ചെയ്തിട്ടില്ല പഠിച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ വാക്കുകൾ പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് പൂർണ്ണത കിട്ടണമെന്നുണ്ടെങ്കിൽ ചിഹ്നങ്ങളും കൂടെ വേണം അത് നിങ്ങൾക്കറിയില്ലല്ലോ സിംഹം എന്ന് പറയുമ്പോൾ ഹാ കണ്ട് ഒരു ചിഹ്നമുണ്ട് അനുസാരം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ സഹായം തേടാം ഓക്കെ അങ്ങനെ എന്ത് ചെയ്യണം ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കൂ എല്ലാവരും ഇതെന്താണ് ഉറുമ്പാണ് അല്ലേ ഈ ഉറുമ്പില് കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ കുറച്ച് അക്ഷരങ്ങൾ കാണുന്നില്ല ഓക്കെ നമ്മള് ഉറുമ്പ് പറയുന്ന കാര്യം ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ട് നിങ്ങൾ ചുവപ്പ് കളറിൽ കൊടുത്ത ഭാഗമാണ് നമ്മുടെ ഉറുമ്പ് പറയുന്നത് എന്താണെന്നറിയോ പുഴുക്കുട്ടൻ്റെ ദേഹത്ത് നമ്മുടെ ഭാഷ മലയാളം എന്ന് എഴുതിയിരുന്നു ചിലത് മാഞ്ഞുപോയി വീണ്ടും നമുക്ക് എഴുതാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നോക്കിയിട്ട് ഈ പുഴുക്കുട്ടൻ്റെ മേലിൽ എഴുതിയ വിട്ടുപോയ അത് മാഞ്ഞുപോയ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നോക്കിയിട്ട് എഴുതാം ഓക്കെ ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഇവിടെ രണ്ട് വാക്കുകളുണ്ട് സഹായം ആഹാരം ഇതിൽ സ നമ്മൾ പഠിച്ചതാണ് ഹാ നമ്മൾ പഠിച്ചതാണ് യാ എന്ന അക്ഷരം നമ്മൾ പഠിക്കാത്തതുള്ളൂ അപ്പോൾ നിങ്ങളിത് എഴുതുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാത്ത അക്ഷരം എന്ത് ചെയ്യുക നിങ്ങളുടെ പാരൻസിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം ഓക്കെ ആഹാരത്തിലെ മൂന്ന് അക്ഷരങ്ങളും നിങ്ങൾ പഠിച്ചതാണ് നമുക്ക് എന്ത് ചെയ്യാം ഇത് നോക്കിയിട്ട് എഴുതാം
ഓക്കേ മക്കൾസ് എല്ലാവരും ഈ വർക്ക് ഭംഗിയായിട്ട് ചെയ്തു നോക്കണം പിന്നെയോ ഈ പാഠഭാഗത്തിലെ ചിത്രങ്ങൾ നോക്കിയിട്ട് അവരുടെ പേരുകൾ പറയാൻ നോക്കണം അക്ഷരങ്ങൾ ഏതൊക്കെയാ നോക്കണം ഈ ഹ എന്ന അക്ഷരത്തിനെ നമുക്ക് കളർ ചെയ്യാം ओके मरन्नु पोवेरुद ओके मक्कल्स इन नमुक्क अडुत्त क्लासिल पुतिया ओरु अक्षरवुमायिट्ट् काणाम ओके बाय अस्सलामु अलैकुम।